ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ തിരക്കിൽ നിന്നൊക്കെ ഒഴിയുന്നു അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പാടുമ്പോൾ എന്ന് ആദ്യമായിട്ട് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ സന്തോഷം എന്നാണ് പറഞ്ഞത്, എന്താണ് മറുപടി അല്ല ചേച്ചിയുടെ അടുത്ത് പറയേണ്ടത് വന്നില്ല, ഞാനങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. എടുക്കാൻ അല്ലാതെ അല്ല എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഇതിന് ഞാൻ പറഞ്ഞൊരു നിങ്ങൾക്ക് വന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും, ഒരു ഇതുവരെ ഒരു ക്യാമറയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ല. ഒരു ഫോട്ടോ എടുക്കാൻ വനിതാ മാഗസീൻകാരൊക്കെ പല പ്രാവശ്യം ഗൃഹലക്ഷ്മിയൊക്കെ വന്നിട്ട് നോക്കിയാൽ അതിന് മുമ്പിൽ എന്നൊരു സംവിധായകനായിട്ട് കണ്ട് പരിചയപ്പെട്ട് വന്ന ആളല്ലല്ലോ ഞാൻ അതിന് മുമ്പേ ഉള്ള പരിചയമല്ലോ. അപ്പം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ നന്നായി വളരണം, ഈ മറ്റ് ചീത്ത ദുസ്വഭാവങ്ങളൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ഞാനും കീപ്പ് ചെയ്യുന്നത് തന്നെയാണ്, എനിക്കത് അങ്ങനെ അവർക്ക് എനിക്ക് കുറ്റം പറയാവുന്ന ഒരു ശീല ദോഷങ്ങളൊന്നും ഞാൻ ഇതുവരെ നേടിയിട്ടില്ലാത്തതുകൊണ്ട് ആ കാര്യത്തിൽ അവർ സേഫാണ്, അവർ ഹാപ്പിയാണ്. പിന്നെ എന്നെ വീട്ടിൽ കുറേ കൂടുതൽ സമയം കിട്ടിയാൽ അത്രയും സന്തോഷം, കാര്യം നെല്ല് നോക്കാൻ പോകാനും അല്ലെങ്കിൽ വാഴയ്ക്ക് തടറുക്കാനും ഒക്കെ ആളെ കിട്ടുമല്ലോ. പണ്ട് ഞാൻ പറയും നാടോടിക്കാറ്റ് റിലീസ് ചെയ്ത സമയത്ത് നാടോടിക്കാറ്റ് സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് എൻ്റെ വീട്ടിൽ ഫോണില്ല, മൊബൈലില്ല, ഫോൺ ചെയ്യണമെങ്കിൽ തൃശ്ശൂർ ടൗണിൽ പോയിട്ട് എസ് ടി ഡി ബൂത്തിൽ നിന്ന് വിളിക്കണം. അപ്പോൾ വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോൾ ഭാര്യയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ അവിടെ കൊപ്ര ആട്ടിയിട്ട് നമ്മൾ വീട്ടിലത്തെ തേങ്ങ തന്നെ ഉണക്കിയിട്ട് കൊപ്ര ആട്ടിയിട്ട് വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള വെളിച്ചെണ്ണ അവിടെ നിന്ന് ആട്ടാൻ കൊടുക്കുന്നുണ്ട്. ഈ കൊപ്ര ഒന്ന് അരിയണമുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ ടെറസിൻ്റെ മീതെ കൊപ്ര കൊട്ടയിൽ കൊണ്ടിട്ടിരിക്കുക, ഞാനിത് ആട്ടാൻ വേണ്ടി ഇങ്ങനെ അരിയേണ്ടി വന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കേരളം മുഴുവൻ ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഡയറക്ടറാണ് ഞാൻ, എന്നെ ഈ കൊപ്രയിൽ ഇരിച്ചിട്ട് ഇവിടെ ഇരുത്തത് ജനങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും അഹങ്കാരം വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ സമയത്ത് മാറിപ്പോകും. പിന്നെ എനിക്ക് ഇതൊരു ചെറിയ പ്രസരിച്ചോട്ട് എടുത്താൽ ഈ തൊപ്പി വെക്കണേ സാറിന് മാത്രമാണ്, ഈ ഒരു വട്ടത്തൊപ്പി ആ സാറിന്റെ ഐഡന്റിറ്റി ആണ്, അതിന്റെ അത് എന്താ പറയുക, അങ്ങനെ ഒരു ക്യാപ്പ് വെക്കാം. അല്ല അങ്ങനെ ക്യാപ്പ് ഞാനിപ്പോ തൊപ്പി സെലക്ട് ചെയ്തിട്ടൊന്നല്ലായിരുന്നു. രാജേഷ് എന്ന് പറഞ്ഞ രണ്ടൊരു കൂട്ടുകാരുണ്ട്, രാജേഷ് ഷിപ്പിലെ ക്യാപ്റ്റനാണ്, കപ്പലാണ് പറിക്കുന്നത്. അപ്പോൾ രാജേഷ് ചാലാട്ട് എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിക്കൊക്കെ നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ രാജേഷ് ഒരു തവണ പുറത്തുനിന്ന് പോയി വന്നപ്പോൾ എൻ്റെ അടുത്ത് തോന്നു, ചേട്ടൻ എന്തായാലും ഷൂട്ടിങ്ങിന് മുമ്പോൾ ഈ തൊപ്പി വെച്ചേക്കി എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ തൊപ്പി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്, വെച്ച് കഴിഞ്ഞാൽ നല്ല ഷെയ്ഡ്സ് ഉണ്ടാവും, വെയിലടിക്കില്ല, ചുറ്റും നല്ല റൗണ്ടുള്ളതാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കതൊരു വലിയ ആശ്വാസമാണ്. അപ്പോൾ രാജേഷ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേറെ കൊണ്ടുവരും. അപ്പോൾ ചിലപ്പോൾ ഞാൻ നമ്മുടെ കോസ്റ്റ്യൂമറെ കൊണ്ടുവരണം വാങ്ങിപ്പിക്കും, സമീറ സനേഷ് വാങ്ങിച്ചുകൊണ്ട്. അവർ എൻ്റെ ഒരു ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിഷ്ടം അത്തരം തൊപ്പിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അത്തരം തൊപ്പി ഇത് ശരിക്കും പറഞ്ഞാൽ രാജേഷ് കൊണ്ടുവന്നിട്ട് ഞാൻ അങ്ങനെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കൂടി കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശരിക്കും സാറിന് സമകാലീനരായിട്ടുള്ള ഒരുപാട് സംവിധായകർ പലരും ഇന്ന് ഫീൽഡിലില്ല, ഫീൽഡ് ഔട്ടാണ്, ചിലർ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇന്നും സത്യനന്ദിക്കാട് അല്ലെങ്കിൽ ജോഷി സാറ്, നിങ്ങൾ രണ്ടുപേരും ഒക്കെ ഇന്നും ഫ്രഷ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫായിട്ട് ആലോചന എന്തായിരിക്കും സാറിൻ്റെ ഒരു ഉത്തരം പറയാനുള്ളത്? അല്ല അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം അറിയില്ല, ഞാൻ എനിക്ക് എൻ്റെ കാര്യം മാത്രമേ അറിയുള്ളൂ. ഞാനെപ്പോഴും ചെയ്യാറില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും പുതിയ സബ്ജക്റ്റുകളിലേക്ക് വേണ്ടി മനസ്സ് തയ്യാറായിരിക്കും. പിന്നെ പുതിയ സിനിമാക്കാരുടെ കൃത്യമായി ഫോളോ ചെയ്യും. അതായത് ന്യൂ ജനറേഷനിലെ എല്ലാ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങളും ഞാൻ കാണും, അതിൽ നല്ല ആളുകളെ ഞാൻ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യും, അവരെ സുഹൃത്തുക്കളാകും, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു നമുക്ക് ഈ മോഡേൺ ചിന്താഗതിക്കാരുടെ കൂടെ തന്നെ സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊരു കാരണമായേക്കാം, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതല്ലാതെ അതിനപ്പുറത്ത് ഒരു മാജിക്കും ഇല്ല. പിന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും പ്രസന്നമായിരിക്കാൻ ശ്രമിക്കുക, മനസ്സിന് നല്ല നല്ല ഐഡിയകൾ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിൻ്റെ വാതിലുകൾ തുറന്നിടുക, ഈഗോ ഇല്ലാതെ ആളുകളായിട്ട് ബിഹേവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഇതൊക്കെയാണ് ഞാൻ എൻ്റെ സ്വഭാവത്തിൽ കാണുന്ന കാര്യങ്ങൾ. അത് ചിലപ്പോൾ നമ്മുടെ സിനിമേനെ ഒരുക്കാൻ, പ്രധാനമായിട്ട് വെച്ചാൽ സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിമിൽ നിന്ന് മാറി, ടെക്നോളജി മാറി, ഡിജിറ്റലായി, അതിൻ്റെ മേക്കിംഗ് മാറി, പണ്ടത്തെ രീതിയിലുള്ള ടേക്കിങ്സ് ഒന്നും പറ്റില്ല. പക്ഷേ എന്നാലും ഒരു ദുരൂഹത ഇല്ലാതെ ആളുകളെ കാണിക്കാൻ ഇപ്പോഴും ഞാൻ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്, ഈ ഇത്തവണ ഓസ്കാർ നേടിയ പടം പോലും സിമ്പിൾ മേക്കിംഗ് ഉള്ള സിനിമയാണ് കോട എന്നുള്ള സിനിമ. അപ്പോൾ അതാണ് ആത്യന്തികമായിട്ട് നിലനിൽക്കുന്നത്. അല്ലാതെ കുറേ ക്യാമറ കൊണ്ട് ഗിമിക്സ് കാണിച്ചിട്ടും കുറേ സ്ലോ മോഷൻ കാണിച്ചിട്ടൊന്നും ആളുകളെ ഒരു ലിമിറ്റിനപ്പുറത്ത് വരട്ടാൻ പറ്റില്ല. അപ്പോൾ സിമ്പിളായിട്ട് സിനിമ ചെയ്യുക, നമ്മുടെ മനസ്സിൽ ഓഡിയൻസിൻ്റെ മനസ്സിൽ സ്പർശിക്കുന്ന വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുക, അതിലേക്ക് തന്നെ എൻ്റെ ശ്രദ്ധ. ഓഡിയൻസ് അതിനോട് താല്പര്യമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളായിട്ട് നിർത്തി മാറുന്നത് നല്ലത്.